ഹായ് ദിസ് ഇസ് ജി പി സെബാസ്റ്റ്യൻ വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ എട്ടാം ക്ലാസ് ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവ ടെക്സ്റ്റ് ബുക്കിലെ ആറാമത്തെ പാഠം നോക്കുകയാണ് ആറാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് സാഗർ യാത്ര എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് ഇതിനു മുമ്പുള്ള പാട്ട് കാണാത്തവർ അത് ആദ്യം കാണണം ഒരു പത്ത് ഇന്ത്യക്കാർ ആദ്യമായിട്ട് ഒരു ബോട്ടിൽ ലോകം ചുറ്റാൻ പോയതും ലോകം മൊത്തം ചുറ്റി തിരിച്ചു വന്നതിനെ കുറിച്ചുള്ള ഒരു യാത്രാ വിവരണം ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാട്ട് നമുക്ക് നോക്കാം തുഫോൻ തൂഫാനോ കാ സാമന തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിനെ എങ്ങനെ ഒരു നേരിട്ടു എന്നാണ് ഈ പാരഗ്രാഫിൽ ഈ കുറച്ച് പാരഗ്രാഫിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹംസം ഈസ് അഭിയാൻ കെ ഖത്തറോക്കോ ജാൻതേതെ ഞങ്ങളെല്ലാവരും ഈ അഭിയാൻ ഈ ലോകം ചുറ്റൽ എന്ന ഞങ്ങളുടെ പ്രവൃത്തി അതിൻ്റെ ഖത്തറ ഖത്തറ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ അതിൻ്റെ ആപത്തുകളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ജാനത്തേതെ അറിയാമായിരുന്നു ഹമേ യെ ഭി ഖ്യാഥ ഞങ്ങൾക്കിതും അറിയാം എന്താണെന്ന് വെച്ചാൽ ഷായദ് ഹം കഭി വാപ്പസ് ന ലോഡ്സഖേ ഷായദ് ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും കഫി വാപ്പസ് ന ലോട്ട്സ് ഒക്കെ വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റും ആ ജീവനോടെ തിരിച്ചു വരാൻ പറ്റും എന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതായത് ജീവനോടെ തിരിച്ചു വരാൻ പറ്റിയില്ല എന്നും വരാം എന്നും ഞങ്ങൾക്കറിയാമായിരുന്നു അപ്പോൾ അത്ര റിസ്ക് ഉള്ളതാണെന്ന് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഖരാബ് മോസം ക സാമ്ന കർണപ്പെടാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശുരൂമേഹി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് ഖരാബ് മോസം അതായത് ബാഡ് വെതർ അതിനെ അതിനെ ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിരുന്നു ഹം റുക്ന നെഹ് ചാത്തതെ ഞങ്ങൾ അവിടെ നിൽക്കാനോ ഞങ്ങളുടെ യാത്ര അവിടെ വെച്ച് നിർത്തിവെക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറായിരുന്നില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി ഇസിലി മരമ്മത് കാം ചൽത്തി നോക്കാമേഹി കർണേക്കി ഠാനി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മരമ്മത്ത് മരമ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ബാഡ് വെതർ കൊണ്ടുണ്ടായ കേടുപാടുകൾ അതിൻ്റെ എല്ലാം റിപ്പയർ അതിനമ്മത്ത് മരമ്മത്ത് കക്കാം അതിൻ്റെ റിപ്പയറിൻ്റെ വർക്കെല്ലാം നോക്കാമേഹി ആ ബോട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ യാത്രയിൻ്റെ ഇടയിൽ വെച്ച് തന്നെ എല്ലാം ശരിയാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളവിടെ ഞങ്ങളുടെ യാത്ര നിർത്തിയില്ല ക്യാപ്റ്റൻ എ സെ മോശമ്മേ അപ്പോൾ ഇങ്ങനെ ഭയങ്കര കാറ്റും കോളും ഉള്ള ആ സമയത്ത് ഇങ്ങനെയുള്ള മോ ഇങ്ങനെയുള്ള വെതറിൽ അവരെന്ത് ചെയ്തു ആ ക്യാപ്റ്റൻ പന്ത്ര മീറ്റർ ഉച്ചയെ മസ്തൂൽ പെർ ചട പതിനഞ്ച് മീറ്റർ ഉയരമുള്ള മസ്തൂൽ എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ ഒരു കമ്പ് അല്ലെങ്കിൽ തൂണ് മറ്റുള്ള കയറുകളെല്ലാം കെട്ടിയിരിക്കുന്ന ആ തൂണിലോട്ട് കയറി ഓർ ഒനോനെ ആൻറ്റിന കി മറമ്മത് കി അങ്ങനെ അവിടെ കയറി അതിലെ വബോട്ടിലെ ആൻറ്റിന അത് കേടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതെല്ലാം റിപ്പയർ ചെയ്തു യതി തുടീ സി ബി അസാവ്ധാനി ഹോസ് ഹോജാത്തി തൊവേ ആസാനി സെ മസ്തൂൽസെ ടപ്ക്കർ സമുദ്രക്ക് ഗഹരായോമേ സമാസത്തേ ധേ കുറച്ചെങ്കിലും അസാവ്ധാനി അസാവധാനി എന്ന് പറഞ്ഞാൽ കുറച്ച് അലേർട്ടായില്ലെങ്കിൽ ചെറിയൊരു അപാകത പറ്റിയാൽ പോലും എന്തുചട്ടും അയാൾ ആ ക്യാപ്റ്റൻ ആ ഇതിൽ നിന്ന് വീണ് താഴെ ചിലപ്പോൾ സമുദ്രത്തിൽ വീഴാം സമുദ്രത്തിലെ ഗഹരായോമേ സമാജ സമാസക്തേ ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ചിലപ്പോൾ പോത്താം അല്ലെങ്കിൽ അങ്ങോട്ട് താന്നു പോവാം എന്തും സംഭവിക്കാം മരിച്ചു പോവാം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര റിസ്കി ആയിരുന്നു അപ്പോൾ ആ ക്യാപ്റ്റൻ ചെയ്ത ജോലി മഡഗാസ്കർക്ക് പാസ് മഡഗാസ്കർ എന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് എക്തൂഫാനായ അവിടെ ഒരു കൊടുങ്കാറ്റ് വന്നു അവിടെ എത്തിയപ്പോൾ ഓർ ബാര മീറ്റർ ഉച്ചി സമുദ്രക്ക് ലഹരവും ഹമാരി നോക്കപ്പർ ടൂട്ട് പടി പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ഈ സമുദ്രത്തിലെ ലഹർ ലഹരി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുണ്ട കടലിലെ തിരമാലകൾ തിരമാലകൾ ഞങ്ങളുടെ ബോട്ടിനെ ആക്രമിച്ചു ഓർ ഉസെ പാനീസെ ഭർതിയ ഞങ്ങളുടെ ബോട്ട് മൊത്തം വെള്ളം നിറഞ്ഞു അഭിയാൻ തൽ കെ സദസ്യ അനേക് ബാർ സമുദ്രമേ ഗർഗെ ഞങ്ങളിൽ പത്തു പേരിൽ പലരും പല പ്രാവശ്യം ഈ കാറ്റിലും കോളിലും എന്തുപറ്റി അവർ സമുദ്രത്തിലോട്ട് തെറിച്ച് വീണു സൗഭാഗ്യസേ ഒനെ വാപ്പസ് നോക്കാമേ ഖീസില അപ്പോൾ ഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങളവരെ ഈ ബോട്ടിലോട്ട് വലിച്ചു കയറ്റി ക്യൂക്കി ഒനോനെ നോക്കാ സെ ജുടി രസിയോക്കോ അപ്പനെ ബെൽറ്റ്സെ ബാന്ത് രക്കാത്ത അവർ എന്തു ചെയ്തിരുന്നു ഈ ബോട്ടിൽ നിന്ന് ഉള്ള കയറ് അവരുടെ ബെൽറ്റിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് അവർ അവരെ ഈസിയായിട്ട് രക്ഷിക്കാൻ പറ്റി അവരെ കയറി വെച്ച് വലിച്ച് ബോർഡിലോട്ടിട്ടു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വേറെ സ്ഥലത്ത് നമ്മൾ മഡഗാസ്കറിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അവിടെയും ചക്കർ ചക്കറിലകാത്ത സമയം അവിടെ അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഹം ഖത്തർനാഗ് തൂഫാനോസെ ടക്രായ അവിടെയും ഞങ്ങൾ വലിയ തൂഫാൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് അതു കൊടുങ്കാറ്റടിച്ചു ഹവാക്ക് ഗതി ധീ എക്സോ ബീസ് കിലോമീറ്റർ പ്രതി ഖണ്ഡ അപ്പോൾ ആ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഓർ സമുദ്ര ലെഹർമൂക്കി ഉച്ചായി പന്ത്ര മീറ്റർ ആ സമുദ്രത്തിലെ തരമാലകളുടെ ഉയരം എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ ഉണ്ടായിരുന്നു ഹർഷൺ മോത്ത് കോ ആമന്ത്രൺരഹാഥ ഓരോ നിമിഷവും ഞങ്ങൾ മരണത്തെ വെൽക്കം ചെയ്യായിരുന്നു ഹം കേസേ പാച്ച് കിലോമീറ്റർ ദൂർ ബഹെ അങ്ങനെ ആ തിരമാലകൾ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി ആ തൂഫാനും തിരമാലകളും ഞങ്ങളെ അഞ്ച് കിലോമീറ്ററോളം ദൂരെ ഈ കേപ്പ് ഓഫ് ഗുഡോപ്പിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുപോയി ആ മേലകി ഹമാരി നോക്ക കിസി ചട്ടാൻ സെറ്റ് ടക്രാക്കർ ചൂർച്ചൂർ ഹോ ജായകി ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഈ ബോട്ട് ഏതെങ്കിലും മലയിൽ കൊണ്ടിടിച്ച് ഏതെങ്കിലും പാറയിൽ കൊണ്ടിടിച്ച് അത് മൊത്തം നശിച്ചു പോകും ചൂർ ചൂർ ഹോ ജായകി നശിച്ചു പോകും ടക്രാക്കർ എന്ന് പറഞ്ഞാൽ ഇടിച്ച് ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറ പാറയിൽ പാറയിലിടിച്ച് നശിച്ചു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു അവനെ അപ്പനെ ജീവൻ രക്ഷ ഉപ്പകരൺ കോതിയെ ഞങ്ങളുടെ സേഫ്റ്റി ഇക്വിപ്മെൻറ്റ്സ് ജീവൻ രക്ഷക്ക ഉപകരണം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഇക്യുപ്മെൻറ്സ് എല്ലാം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു റേഡിയോ സെറ്റ് ബേക്കാർ ഹോ ഗെ റേഡിയോ സെറ്റ് അതിൽ വഴി അതുവഴിയാണ് അവർ കണക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുമായിട്ട് സിഗ്നൽസ് എല്ലാം കൊടുക്കുന്നത് അതെല്ലാം കേടുവന്നു എരിയൽ ടൂട്ട്ഗെ അപ്പോൾ അവരുടെ ആൻഡിനെയും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയി പൂരി ദുനിയാസെ അഖിലെ പന്ത്ര ദിനോ കിലേ ഹമാര റേഡിയോ സമ്പർക്ക് ൂട്ടുക അപ്പം ഞങ്ങൾ ഈ പൂരി ദുനിയെന്നു പറഞ്ഞാൽ മറ്റുള്ള നമ്മുടെ ലോകമായിട്ടും ലോകമായിട്ട് പതിനഞ്ച് ദിവസത്തോളം വരുന്ന പതിനഞ്ച് ദിവസത്തോളം എന്തുമായിട്ട് ഞങ്ങളുടെ റേഡിയോ കണക്ടിവിറ്റി തൂട്ടുക കണക്ടിവിറ്റി നശിച്ചുപോയി ഞങ്ങൾക്ക് ആരുമായിട്ടും കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതായി ഭാരതീയ സമ്മ സമാർ സമാചാര പത്രവിനെ ഖബർ ചാബ്ദി തൃഷ്ണ ലാപ്തഹ അപ്പോൾ ഭാരതത്തിലെ ന്യൂസ് പേപ്പേഴ്സെല്ലാം ഒരു ന്യൂസ് കൊടുത്തു തൃഷ്ണ തൃഷ്ണ ഇവരുടെ ബോട്ടാണ് ലാപ്പത്താഹെ ലാപ്പത്ത എന്ന് പറഞ്ഞാൽ കാണാനില്ല ആ ബോട്ടിനെ കാണാനില്ല ഈ പത്ത് പേര് പോയ ലോകം ചുറ്റാൻ പോയ ബോട്ടിനെ കാണാനില്ല എന്ന് ന്യൂസ് പേപ്പറിൽ ന്യൂസ് വന്നു ജിസ്കാരൻ ഹമാരെ പരിവാർജൻ ഓർ മിത്രകൻ ബുരി തരം ഖബറാകെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരും പരിവാർജൻ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ മിത്രകൾ എന്ന് പറഞ്ഞാൽ മിത്രങ്ങൾ അവരെല്ലാം പുതിയ തര ഖബറാകുക അവരെല്ലാം പേടിച്ചു ഏകദിനം ഹമാരി തലാശ്മെ ഏക് ദൽ ഒരു ടീമിനെ ഞങ്ങളുടെ തലാശ് ഹമാരി തലാശ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നോക്കാനായിട്ട് ഞങ്ങളെ കണ്ടെടുത്താനായിട്ട് ഭേജാഗ്യ ഞങ്ങൾ വിട്ടിരുന്നു ലേക്കിൻ വ അസഫൽ ഹോക്കർ ലോട്ടുകയാണ് അവർ അസഫൽ അവർ ഞങ്ങളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തിരിച്ചു പോയി അനുഭവപ്പെടുന്നേക്ക് സാദ് അങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടി കൂടി വരുന്ന അതിനെ അതിനൊപ്പം തന്നെ നോക്കാക്കൂ നിശ്ചയി നിശ്ചിത് റാഹ് പർ ബനായ രക്നേമേ അസഫൽ രഹ ഞങ്ങൾ ആ ബോട്ടിനെ ആ നിശ്ചയിച്ച ആ റൂട്ടിൽ തന്നെ നിശ്ചിത് എന്ന് പറഞ്ഞാൽ ആ നിശ്ചയിച്ച ആ വഴിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ ചെയ്തു വയ്ക്കാനായിട്ട് ആ റൂട്ടിൽ തന്നെ പോവാനായിട്ട് ഞങ്ങൾക്ക് പറ്റി ഇനി അടുത്തത് മുംബൈ വാപ്സി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുംബൈയിൽ തിരിച്ചെത്തുകയാണ് അതിനെക്കുറിച്ചാണ് പ്രഥം ഭാരതീയ നോക്ക അഭിയാൻ ദൾ വിശ്വക്ക് പരിക്രമക്കർ ചൊവ്വൻ ഹജാർ കിലോമീറ്റർക്ക് ദൂരി മാപ്കർ ചാർസോ സത്തർ ദിൻക്ക് ഏതിഹാസിക് യാത്രയ്ക്ക് ബാദ് ദസ് ജനുവരി ഉന്നീസ് സോ സത്താസികോ ചേ ബജെ മുംബൈ ബന്ദർഗാഹ് പോച്ച അപ്പോൾ പ്രഥം ഭാരതീയ നോക്ക അഭിയാൻ ഈ ആദ്യത്തെ ഏറ്റവും ആദ്യമായിട്ട് ലോകം ചുറ്റിയ ബോട്ടിൽ ലോക ലോകം ചുറ്റിയ ആ ടീം വിശ്വക്കി പരിക്രമാക്കർ അതായത് ലോകത്തിനെ ചുറ്റിയിട്ട് അമ്പത്തിനാലായിരം കിലോമീറ്ററിൻ്റെ ദൂരമളന്ന് അമ്പത്തിനാലായിരം കിലോമീറ്റർ ചുറ്റിയിട്ട് യാത്ര ചെയ്തിട്ട് നാനൂറ്റി എഴുപത് ദിവസങ്ങളെടുത്ത് അങ്ങനെ ഒരു ഐതിഹാസികമായ യാത്ര ചെയ്ത് പത്ത് പത്താം തീയതി ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആറ് മണിക്ക് മുംബൈയിലെ ബന്ദർഗ എന്ന് പറഞ്ഞാൽ ആ പോർട്ടിൽ തുറമുഖത്ത് എത്തി ജയ്ശി കൃഷ്ണക്ക് ദസ് സദസിയ അഭി അഭിയാന്തലിനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കി സി ഡി ഓപ്പർ കഥം രക്കെ ഇപ്പോൾ ആ തൃഷ്ണയിലെ ആ ബോട്ടിലെ പത്ത് ഇന്ത്യൻ ടീമിലെ ആൾക്കാർ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ പടികളിലെ കതമ്രക്കെ കഥംറക്കാ സ്റ്റെപ്പ് വെച്ചപ്പോൾ ഭീഡ് ഖുഷിസെ ചില്ലാ ഉീഡെന്ന് പറഞ്ഞാൽ അവിടെ കൂടിയ ആൾക്കാർ ജനക്കൂട്ടം സന്തോഷം കൊണ്ട് ഓളിയിട്ടു ചില്ല ഔട്ടിയെന്ന് പറഞ്ഞാൽ ചില്ലാന എന്ന് പറഞ്ഞാൽ ഓളിയിടുക ആത്തിഷ് ബാജി ചോടുകയാണ് ആത്തിഷ് ബാജി എന്ന് പറഞ്ഞാൽ ഫയർ വർക്ക് നമ്മുടെ വെടി വെടി മരുന്ന് പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു പടക്കം പൊട്ടിച്ചു ആൾക്കാർ ബന്ധുക്കോ ധാഗിക അതായത് തൂക്കുകൊണ്ട് മുകളിലോട്ട് വെടിവെച്ചു അമാരെ സ്വാഗത് മേ സൈറൻ ബജായെ സൈറൻ വിളിച്ചു ഹേസെ കൈ അപ്പനെ പരി പരിവാറൂസെ സാഡേ പന്ത്ര മൈനയ്ക്കേ മൈനസെ ബിച്ചു ഡേ ബിച്ടേഖ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് സാടെ പന്ത്ര മാ അതായത് പ പതിനഞ്ചര മാസ മാസമായിട്ട് ഒന്നൊന്നര വർഷമായിട്ട് അവരിൽ നിന്ന് വിട്ട് കടലിലൂടെ ലോകം ചുറ്റുകയായിരുന്നു ആപ്കാ സ്വാഗത്ത് ഹേ സ്വാഗത്ത് ഹേ പാപ്പ നിങ്ങളെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാപ്പ പാപ്പേ സ്വാഗതം ചെയ്യുന്നു ഹമേ ആപ്കി യാഥാതിഥി ഞങ്ങൾ മിസ് ചെയ്തു നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജേ സെ പ്ല കാഡ് ഹാത്തോമേ ധമേ ഹമാരെ ബച്ചോനെ ഹമേ സച്ച് മുച്ച് റുലാദിയ അപ്പം ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള പ്ലക്കാർഡുകളൊക്കെ എടുത്ത് ഞങ്ങളെ സ്വാഗതം ചെയ്തു അത് ഞങ്ങളെ രുലാലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കരയിച്ചു ലേക്കിൻ യഹ കേവൽ ഹമാരെ പരിജൻ പരിവാർക്ക് സ്വാഗത് മേ നെഹി ഘടേതെ ഞങ്ങളുടെ വീട്ടുകാർ മാത്രമല്ല അവിടെ ഞങ്ങളെ സൗഗ് സ്വാഗതം ചെയ്യാനായിട്ട് നിന്നിരുന്നത് ബൽക്കി പൂരാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മിത്രോർ ശുഭിന്തകോസെ അട്ട പടാഥ അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല ഞങ്ങളുടെ മിത്രങ്ങളും അതുപോലെ തന്നെ ശുഭ് ചിന്തക് ശുചിന്തക് ചി ചിന്തക് എന്ന് പറഞ്ഞാൽ വെൽവിഷേഴ്സ് എല്ലാവരോടെ വന്ന് തടിച്ചുകൂടിയിരുന്നു ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ദസ് ജനുവരി ഉന്നീസ് സോ സത്താസിഗോ തൃഷ്ണാപ്പർ ഫസ്റ്റ് ഡേ കവർ ഓർ സ്മാരക് ടിക്കറ്റ് ജാരിക്കയകെ അപ്പോൾ പതിനഞ്ച് ജനുവരി പതിനഞ്ച് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൃഷ്ണ അതിലെ ഈ പത്ത് ഇന്ത്യക്കാർ ലോകം ചുറ്റി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മുംബൈയിൽ വന്ന് ഇറങ്ങിയത് അപ്പോൾ ആ ദിവസത്തെ ഓർക്കാനായിട്ട് ഇൻലൻറ്റുകളിലും കാർഡുകളിലും പോസ്റ്റ് കാർഡുകളിലൊക്കെ ഈ അതിൻ്റെ തൃഷ്ണയുടെ പടം വെച്ച് കാർഡുകളിറക്കി അതുപോലെ തന്നെ ഉസ്കെ ബാദ് അതുപോലെ തന്നെ സ്മാരക് ടിക്കറ്റ് സ്മാരക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർമ്മ ഓർമ്മ വയ്ക്കാനുള്ള ആ സ്റ്റാമ്പ് അതെല്ലാം ഇറക്കി ഉച്ച അത് കഴിഞ്ഞിട്ട് തൃഷ്ണാക്കോ ഖീച്ച്കർ പാനീസെ ബഹർനിക്കാലാകയ അതായത് തൃഷ്ണയെ വലിച്ച് ഖീച്ച്കർ എന്ന് പറഞ്ഞാൽ വലിച്ച് പാനീസെ ബഹർനിക്കാലാകയ അതായത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു റെയിൽക്ക് ദോ വാഗണോ മേ ബർലാതാ ഗ അപ്പോൾ റെയിലിൻ്റെ ട്രെയിനിൻ്റെ രണ്ട് വാഗനില് കിട്ടി എന്നിട്ട് താക്കി ഗണതന്ത്ര പരേഡ്മെ ഉസേ ഷ്യാമിൽക്കിയ ജാസഖി അതായത് റിപ്പബ്ലിക് ഡേ പരേഡിൽ ഉൾപ്പെടുത്താനായിട്ട് ഷാമൽക്കരണ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക അതിൽ കാണിക്കാനായിട്ട് അതിൽ അതിന് വേണ്ടിയിട്ട് ഈ തൃഷ്ണയെ വെള്ളത്തിൽ നിന്നെടുത്തു ഇനി ഡൽഹിയിലോട്ട് കൊണ്ടുവരികയാണ് തൃഷ്ണ അച്ചേ ദിനോമേ ദില്ലി പോകുക ആറ് ദിവസം കൊണ്ട് ദില്ലിയിലെത്തി തൃഷ്ണ ബോട്ട് കിന്തു അമാരി സമസ്യായ സമാപ്തനീ പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുവരെ അവസാനിച്ചില്ല ഉസ ഉത്തേക്കി ലംബി ഭൂച്ചാവാലി ക്രൈൻ ചായ തൃഷ്ണയെ പുറത്തിറക്കാനായിട്ട് ട്രെയിനിൽ നിന്ന് ഇറക്കാനായിട്ട് നല്ല നീളമുള്ള കൈയുള്ള ക്രൈൻ വേണമായിരുന്നു ദില്ലിക്ക് സടക്ക് വ്യസ്ത സടക്കോപ്പർ നോക്ക ലേജാനേക്കെ നാ കേവൽ വൃക്ഷോക്ക് ഡാലിയ ചാട്ട്ണിപ്പടി ബൽക്കി ബിജിലി ഓർ ടെലിഫോൺ കി കെ താരോ കോച്ച ഉഠാന പട അപ്പോൾ ഈ ഡൽഹിയിലെ തിരക്കുള്ള റോഡുകളിലൂടെ ഈ ബോട്ടിനെ കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു വൃക്ഷക്ക് ഡാലിയോ ചാട്ടണിപ്പടി അതായത് വൃക്ഷങ്ങളുടെ ശാഖകൾ അത് മുറിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ബിജിലി ഓർ ടെലിഫോൺ കി താരോ താരോ അതായത് കരണ്ടിൻ്റെയും ബിജിലി എന്ന് പറഞ്ഞാൽ കരണ്ട് ടെലിഫോൺ ടെലിഫോണിൻ്റെ വ താരം എന്ന് പറഞ്ഞാൽ വള്ളികൾ അല്ലെങ്കിൽ വയറുകൾ വയറുകളെല്ലാം ഉയർത്തി കെട്ടേണ്ടി വന്നു പൂരി രാത് മേഹനത്ത് കറിനേക്കു ബാദ് ഫുൾ നൈറ്റ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അം ജയ്സെ ജേസെ തേസെ എങ്ങനെയൊക്കെയോ തേയ്സ് ജനുവരിക്കോ പരേഡ്ക്ക് പൂരി ഫുൾ ഡ്രസ് റിഹേഴ്സൽ കയ്യിലെ ഝാക്കി തയ്യാർ കർസഖേ ഇരുപത്തിമൂന്നാം തീയതി ജനുവരി പരേഡ് റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന ആ പരേഡിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ആ അവസാന റിഹേഴ്സലിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി ഝാക്കി തയ്യാർ കർസക്കെ ഝാക്കി എന്ന് പറഞ്ഞാൽ ടാബ്ലോ ഈ നമ്മുടെ ഈ കൃഷ്ണയെ അല്ലെങ്കിൽ ഈ ബോട്ടിനെ ഞങ്ങൾക്ക് അവതരിക്കാൻ അവതരിപ്പിക്കാൻ പറ്റി ഗണതന്ത്ര ദിവസ പരേഡിന് ഭാഗ് ലേനവാലി തൃഷ്ണ കി ഛാക്കി അബ്തക് ബനെ സബ്സെ ബഡി ഛാക്കിയോ മേ സെ ഏക് ധി അപ്പോൾ ഈ ഗൺ ഗണതന്ത്ര ദിവസം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഉൾപ്പെടുത്തിയിരുന്ന തൃഷ്ണ എന്ന് പറയുന്ന തൃഷ്ണയുടെ ഈ ടാബ്ലോ അത് ഇതുവരെ ഉണ്ടായിരുന്ന ടാബ്ലോകളിലെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലുത് ആയിരുന്നു ഇ പാല അവസര ഇത് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ അവസരമായിരുന്നു ജബ് ഹംനെ കിസീൻ ഹമ്മേ സെ കിസീനെ ഗണതന്ത്ര ദിവസ് പരേഡ് മേ ഭാഗില്ല അതായത് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും ആദ്യത്തെ അവസരമായിരുന്നു ഞങ്ങൾക്കത് ഹം സേന കി ടുക്ക് ആ അങ്ക് തെ ഞങ്ങള് ഈ സേനയുടെ ഒരു ഭാഗമായിരുന്നു ഓർ ചബ്ബീസ് ജനുവരിക്കോ ഹം അബ് ജബ് ഹം രാജ്പഥ് സെ ഗുജറേ തോ ഹാര താലിയോസെ ജോർദാര് സ്വാഗത്ത് ഹുക അപ്പോൾ ഇരുപത്താറാം തീയതി ജനുവരി റിപ്പബ്ലിക് ഡേക്ക് ഞങ്ങളുടെ രാജ്പഥിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങളെ ഹമാര താലിയോസെ ജോർദാര് സ്വാഗത്ത് കിയ കൈ കൊട്ടിക്കൊണ്ട് ഞങ്ങളെ വരവേറ്റു സാഗ് സാഗർ യാത്രയ്ക്ക് സാഹസിക് എവം संघर्षपूर्ण स्मृति आज भी हमें रोमांचित कर देती है ഈ സാഗർ യാത്ര കടൽ യാത്രയുടെ ഈ സാഹസികവും സംഘർഷപൂർണവുമായ അതിൻ്റെ ഓർമ്മകൾ സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ ആജ്ഭി ഇന്നും ഹമേ റോമാഞ്ചിത് കർതേത്തി ഇന്നും ഞങ്ങളെ റോമാഞ്ചം കൊള്ളിക്ക കൊള്ളിക്കുന്നുണ്ട് ടി സി എസ് ചോധരിയാണ് എഴുതിയത് അനുവാദ അതിനെ ഹിന്ദിയിലോട്ട് തർജ്ജമ ചെയ്തത് ബ്രിജ് മോഹൻ ഗുപ്ത എന്ന ആളാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വേർഡ് മീനിങ് കൂടി നോക്കാം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യം സ്വചാലൻ എന്ന് പറഞ്ഞാൽ ബിനാ കിസി വിശിഷ്ടപ്രക്രിയക്ക് അപ്പനെ ആപ്പ് ചെല്ലണം സ്വന്തമായിട്ട് ഓടുന്ന അതാണ് സ്വചാലൻ ചോക്കസി എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക സജക്ത പാരേദാരി ഇപ്പം സെക്യൂരിറ്റിമാരെല്ലാം നിരീക്ഷിക്കുന്നത് പോലെ അതിനാണ് ചോക്സി എന്ന് പറയുന്നത് നിപട്ടന നിപ്റ്റാന നിപ്റ്റാന എന്ന് പറഞ്ഞാൽ പൂരാകർണ കംപ്ലീറ്റ് ചെയ്യുക പാൽ അല്ലെങ്കിൽ നോക്ക അല്ലെങ്കിൽ ബോട്ടിൻ്റെ പാൽ എന്ന് പറയുന്നത് നാവ്ക്ക് മസ്തൂൽ കെ സഹാരെ താന താന ജാനെ വാല കപ്പട അതായത് ആ പൂളിൽ അതായത് നമ്മുടെ ബോട്ടിൻ്റെ ആ തൂണിൽ കെട്ടി ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ബോട്ടിനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന കാറ്റിനെ തടയാനായിട്ട് കിട്ടുന്ന ആ നല്ല കട്ടിയുള്ള തുണിയെയാണ് പറയുന്നത് പാലെന്നു പറയുന്നത് പാൽ കപ്പട ജിസ്മേ ഹവ ഭർണേസ് ഭർണേഴ്സെ നാവ് ചെലുത്തായ അതിൽ കാറ്റടിക്കുമ്പോഴാണ് ആ ബോട്ട് മുന്നോട്ട് നോ നീങ്ങുന്നത് പായക്കപ്പൽ അല്ലെങ്കിൽ പായവഞ്ചി എന്നൊക്കെ പറയും അതിൻ്റെ ആ പായയാണ് ഈ പാലെന്നു പറയുന്നത് നിരന്തർ നിരന്തർ എന്ന് പറഞ്ഞാൽ ലഗാത്തർ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് എന്നാണ് അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്